ജഡായു എന്ന പക്ഷി ശ്രേഷ്ഠൻ രാവണനുമായി ഏറ്റുമുട്ടി, രാവണൻ ചിറകരിഞ്ഞു, അങ്ങനെ കിടക്കുകയാണ് അല്ലേ. രാമ രാമ എന്ന് വിളിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതുവരെ കണ്ടു. ആ സീതയും കൊണ്ടുപോയ രഥം അതിവേഗം, അപ്പൊ ഒരു വേറൊരു രഥം ഒക്കെ, മായാവിയല്ലേ രാവണൻ, വേറൊരു രഥം ഉണ്ടാക്കി മായ കൊണ്ട് നിർമ്മിച്ച് ആ രഥത്തിലാണ് വീണ്ടും യാത്ര ചെയ്യുന്നതെന്നാണ്. അങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിച്ച് എവിടെ കൊണ്ടുപോയി, സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോയി. പാവം സീത അല്ലേ, തേരിനുള്ളിൽ ദുഃഖിച്ച് പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു. പെട്ടെന്ന് രഥം ഒരു മല മുകളിലെത്തി. മല മുകളിലെത്തിയപ്പോഴത്തേക്ക് സീത പുറത്തേക്ക് നോക്കിയിരിക്കുകയല്ലേ, മല മുകളിലെത്തിയപ്പോൾ താഴേക്ക് നോക്കി. നോക്കിയപ്പോൾ അതാ ആ മല മുകളിൽ ഒരു നാലഞ്ച് വാനരന്മാരങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സീതയ്ക്കൊരു ബുദ്ധി തോന്നി, തൻ്റെ ആഭരണങ്ങളെല്ലാം അഴിച്ച് തൻ്റെ പട്ടുവസ്ത്രത്തിൽ കെട്ടി അത് താഴേക്ക് ഇട്ടു കൊടുത്തു. കാരണം എങ്ങനെയെങ്കിലും ശ്രീരാമൻ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സീത അങ്ങനെ ചെയ്തത് എന്നാണ്. രാവണൻ കടലെല്ലാം കടന്ന് ലങ്കയിലെത്തി സീതയെ തൻ്റെ അന്തപുരത്തിലെ ഏകാന്തമായ ഒരു അശോകവനം, അവിടെ ഒരു അശോകവനം ഉണ്ട്, ആ അശോക വനത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലങ്ങനെ ഇരുത്തി. എന്നിട്ടോ പരിചരിക്കാൻ കുറേ രാക്ഷസിമാരെയും കൂടെ ഏർപ്പാടാക്കി. സീതയാണെങ്കിലോ എപ്പോഴും രാമനാമം ജപിച്ചുകൊണ്ട് ആ രാക്ഷസിമാരുടെ നടുവിൽ ഇരിക്കുകയാണ്. സ്ത്രീക്ക് സഹിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ദുഃഖം എന്താണ്? അവളുടെ ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്നതാണ്. ആ ദുഃഖത്തിനിടയിൽ പിന്നെ ആരാണ് പരിചരിക്കുന്നത്? കുറെ രാക്ഷസിമാരാണ് അല്ലെ. അപ്പോ സീതയുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. അങ്ങനെ സീത അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ശ്രീരാമൻ എന്ത് ചെയ്യണോന്ന് നോക്കാം. മാരീചനെ കൊന്നു അല്ലെ. മാരീചനെ കൊന്ന ശേഷം തിരിച്ച് ആ പർണശാലയിലേക്ക് വന്നപ്പോ വഴിമധ്യേ ലക്ഷ്മണനെ കണ്ടു എന്നാണ്. ലക്ഷ്മണനെ കണ്ടപ്പോഴാണ് ശ്രീരാമ ആലോചിക്കുന്നത്, സീതയുടെ സംരക്ഷണ ചുമതല ലക്ഷ്മണനല്ലേ ഏൽപ്പിച്ചിരുന്നത്, എന്നിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയുള്ള ഈ വരവിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചിന്തിച്ച്, അവിടെ വല്ല ആപത്തും ഉണ്ടായോ, സീതയെ രാക്ഷസന്മാർ തട്ടിക്കൊണ്ടുപോയോ, തിന്നോ, ശ്രീരാമന് സംശയങ്ങൾ ഒരുപാടുണ്ടായി ലക്ഷ്മണനെ കണ്ടപ്പോ. എന്നിട്ട് ലക്ഷ്മണൻ സീതയെ വിട്ടു പോരാനുണ്ടായ കാരണം രാമനോട് വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ അതിൻ്റെ തെറ്റും ശരിയൊന്നും അന്നേരം രാമന് മനസ്സിലായില്ല. കാരണം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ശ്രീരാമൻ എല്ലാം അറിയുന്നവനാണെങ്കിലും മനുഷ്യനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോ മനുഷ്യരുടെ എല്ലാ സ്വഭാവവും കാണിക്കണ്ടേ? അങ്ങനെ സീതയെ ആ പർണശാലയിൽ വന്നു. അവിടെ മുഴുവൻ സീതയെ അന്വേഷിച്ചു നടന്നു, എങ്ങുമില്ല. വനദേവതമാരോട് ചോദിച്ചു, നിങ്ങൾ കണ്ടോ സീതയെ? കണ്ടോ? ഇല്ല, അവർ കണ്ടില്ല. മൃഗങ്ങളോടും വൃക്ഷങ്ങളോടും ഒക്കെ ചോദിച്ചു, നിങ്ങൾ സീതയെ കണ്ടോ? സീതയെ കണ്ടോ? ആരും കണ്ടില്ല. അങ്ങനെ അന്വേഷിച്ച് നടന്നിട്ട് അപ്പോൾ ഒരു അന്വേഷിച്ച് നടന്ന ഒരിടത്തും സീതയെ കാണാത്തത് കൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു എന്നാ പറയണത്. ലക്ഷ്മണൻ പിന്നാലെ നടന്ന് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും ഒരു രക്ഷയും ഉണ്ടായില്ല. രാമൻ മായയാൽ മൂടപ്പെട്ടിരിക്കുന്നു. കാരണം മനുഷ്യനല്ലേ, ഒന്നും സഹിക്കാൻ വയ്യാത്ത അവസ്ഥ. വനത്തിൽ ഓടി നടന്ന് സീതയെ തേടി നടന്ന് തളർന്ന് വിവശനായി. അപ്പോഴാണ് കാണുന്നത്, അതാ അങ്ങ് ദൂരെ ഒരു തേര് തകർന്നു കിടക്കുന്നു. കണ്ടി? അന്ന് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ജടായു തകർത്ത തേരാണ് അല്ലെ, രാവണന്റെ തേര്. അപ്പോ ഒരു ഏറ്റുമുട്ടൽ എവിടെയോ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അടുത്തു ചെന്നപ്പോ ആരോ സീതയെ രഥത്തിൽ വന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കണം. ശ്രീരാമൻ വിചാരിക്കുകയാണ്, ആരോ വന്ന് സീതയെ രഥത്തില് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ആ രഥം തകർത്ത് മറ്റൊരുവൻ അവളെ കട്ടുകട്ടു കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മനസ്സിൽ വിചാരിക്കണം. നമുക്ക് നമ്മളും ഇങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ അല്ലെ. തീർച്ച
ശ്രീരാമൻ തന്റെ നിഗമനം ലക്ഷ്മണനോട് പറഞ്ഞു. അങ്ങനെ ചുറ്റും നടന്നു നോക്കി, ഒരെന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നു നോക്കിയപ്പോ അതാ ഒരു മല പോലെ ഒരു സത്വം അവിടെ കിടപ്പുണ്ട്. ആ സത്വം എങ്ങനെയാ കിടക്കുന്നത്? രക്തത്തിൽ കുളിച്ചാണ് കിടക്കുന്നത്. അപ്പോ ഈ ശ്രീരാമൻ വിചാരിച്ചു, സീതയെ പിടിച്ചു തിന്ന രാക്ഷസനാണ് ഇവനെ ഇവിടെ കിടക്കുന്നത്. അങ്ങനെ ആ രാക്ഷസനെ കൊല്ലാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടപ്പോ താൻ രാമനെ, അപ്പോ ആ സത്വം പറഞ്ഞു എന്നാണ്, ആ താൻ രാമനെ കാത്താണ് കിടക്കുന്നത്, ഇനി മരിക്കാൻ അനുവദിക്കൂ. എന്താണ്, സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി. രാവണൻ കട്ടുകൊണ്ടുപോയപ്പോ രാവണനെ പിന്തുടർന്ന് ഞാൻ ഈ തേരെല്ലാം തകർത്തു. തകർത്തപ്പോ എൻ്റെ ചിറകെല്ലാം വെട്ടി അരിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. ഞാൻ മരിക്കാറായി. ഞാൻ ഈ സത്യം അറിയിക്കാൻ കിടക്കുകയാണ് എന്ന് പറയാണ് ജടായു. ഞാൻ ഇത് ശ്രീരാമനോട് പറയുന്നതിന് വേണ്ടിയാണ് ഇത്രയും നേരം എൻ്റെ ജീവൻ നിലനിർത്തിയത്. ഇനി മരിക്കാൻ അനുവദിക്കൂ എന്ന് ജടായു പറയാണ്. അപ്പോ ഈ ആ ജടായുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമനെ ശ്രീരാമന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറി ജടായുവിനെ ആശ്വസിപ്പിച്ചു. താൻ ചെയ്യേണ്ട കടമ നിറവേറ്റിയ ഉത്തമ ബന്ധുവാണ് ജടായു. അപ്പോ ജടായു ഇല്ലായിരുന്നെങ്കിൽ ശ്രീരാമ ഇത് വല്ലതും അറിയോ? ഒന്നും അറിയൂല. ഇങ്ങനെ അന്വേഷിച്ചു നടക്കുകയേ ഉള്ളൂ. എന്നിട്ട് ശ്രീരാമൻ ആ ജടായുവിനെ ഒന്ന് തലോടി. അപ്പൊ തന്നെ ജടായുവിന്റെ ജീവനും പോയി. ആ മുറിവേറ്റ ശരീരമാണ് ആ ജീവൻ പോയെന്ന് പറഞ്ഞാൽ ആ പരമാനന്ദത്തിന്റെ പാരമ്യത്തിൽ ജടായു പ്രാണൻ വെടിഞ്ഞു. ശ്രീരാമൻ ഒന്ന് തലോടിയപ്പോ ഭയങ്കര സുഖം അല്ലെ? തന്റെ ചിറകെല്ലാം വെട്ടി എന്ത് വേദനിച്ചാണ് അവിടെ കിടന്നത്. പക്ഷെ ശ്രീരാമൻ തലോടിയപ്പോ ഒരു സുഖം തോന്നി. ആ പരമാനന്ദത്തിൽ ജീവനും പോയി. ലക്ഷ്മണൻ വിറക് ശേഖരിച്ചു കൊണ്ടുവന്ന് ചിത ഒരുക്കി ജടായുവിനെ ദഹിപ്പിച്ചു. എന്നിട്ട് എന്തു ചെയ്തു? ആ പക്ഷി രാജാവിന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യണം അല്ലെ? ചെയ്തില്ലെങ്കിൽ പിന്നെ ആ പക്ഷിക്ക് മോക്ഷം കിട്ടിയില്ലെങ്കിലോ? അതുകൊണ്ട് എല്ലാ അന്ത്യകർമ്മങ്ങളും ചെയ്തു. അതായത് കുറെ പക്ഷികളെയൊക്കെ പക്ഷി മാംസമൊക്കെ കൊണ്ടുവന്ന് നിരത്തിയൊക്കെ ഇട്ട് എല്ലാ പക്ഷികൾക്കും കഴിക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ തർപ്പണമൊക്കെ ചെയ്തു. പക്ഷി രാജാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും ശ്രീരാമനും ലക്ഷ്മണനും കൂടി ചെയ്തു. അങ്ങനെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം രാമലക്ഷ്മണന്മാർ വീണ്ടും സീതാന്വേഷണത്തിന് പുറപ്പെട്ടു. അങ്ങനെ അവരവിടുന്ന് നടന്ന് 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 മറ്റൊരു വനത്തിലേക്ക് കടന്നു. അവിടെ അത്ഭുതാകാരനായ ഒരു രാക്ഷസൻ കിടക്കുന്നു. അത്ഭുതമായ ഒരു വേഷം. എങ്ങനെയാണ്? തലയില്ല, തലയില്ല, കാലില്ല, ഉടലില്ല, ഒന്നുമില്ല. ഒരു വായുണ്ട്, രണ്ട് കൈയുണ്ട്. അങ്ങനെയുള്ള ഒരു വേഷം. കയ്യെന്ന് പറഞ്ഞാൽ ഭയങ്കര നീളമുള്ള കൈയാണ്, വളരെ നീളമുള്ളതാണ്. ഒരു നാട് മുഴുവൻ എത്തിപ്പിടിക്കാൻ പറ്റും ആ കൈകൾ കൊണ്ട്. അപ്പോ ആ കൈകൾ കൊണ്ട് സകല ജീവികളെയും എത്തിപ്പിടിച്ച് കൊന്നു തിന്നും. അവന്റെ കയ്യിൽ അകപ്പെട്ടു പോയാലോ പിന്നെ രക്ഷപ്പെടാനും സാധ്യമല്ല എന്നാണ്. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും കൂടി നടന്ന് നടന്ന് ഈ സത്വത്തിന്റെ കൈക്ക് അകത്തായി. ആ സത്വത്തിന്റെ പേരാണ് കബന്ധൻ. കബന്ധൻ എന്നാണ് പേര്. അതിന്റെ അകത്തായി. അകത്തായാലോ അവൻ ഉടനെ തന്നെ ഈ കൈകൾ കൊണ്ട് ഇവരെ പിടിച്ചങ്ങ് വായ്ക്കകത്തേക്കാക്കും. ആ ഏകദേശം വായ്ക്കകത്ത് എത്താറായപ്പോ ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ ഒരു കൈ വെട്ടിക്കോ, ഒരു കൈ ഞാനും വെട്ടാം. അപ്പൊ ആ കൈയാണല്ലോ ആയുധം. ഈ കൈ വച്ചിട്ടാണ് എല്ലാരെയും അകത്തേക്ക് ആക്കിയിട്ട് വായിലേക്ക് എടുക്കുന്നത്. അപ്പൊ ആ രണ്ട് കൈയും ശ്രീരാമനും ലക്ഷ്മണനും വെട്ടിയപ്പോ തന്നെ അതിൽ നിന്ന് ഒരു സുന്ദര രൂപം പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അതാണ് ആ
അങ്ങനെ സുന്ദര രൂപം പ്രത്യക്ഷപ്പെട്ടപ്പോ കബന്ധന് പഴയ ഓർമ്മ വന്നു. കബന്ധൻ ഗന്ധർവ രാജാവായ ശാപം കിട്ടി വന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോ സുന്ദരനും യൗവനയുക്തനുമായ ഒരു ഗന്ധർവനായിരുന്നു ഈ കബന്ധൻ. അവൻ ദീർഘകാലം ജീവിക്കാം, ഒരുപാട് കാലം ജീവിക്കണം എന്ന് വിചാരിച്ച് ആ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അങ്ങനെ ഒരു വരം സമ്പാദിച്ചു. അപ്പം വിചാരിച്ച് ഇനി ഞാൻ ഒരുപാട് കാലം ജീവിക്കുമല്ലോ, എന്നെ ആരും കൊന്നൊന്നും കളയൂലല്ലോ. അങ്ങനെ അഹങ്കരിച്ച് അങ്ങനെ ജീവിച്ചപ്പോഴാണ് അഷ്ടാവക്രൻ എന്ന് പറയുന്ന ഒരു മുനിയെ കണ്ടു. അഷ്ടാവക്രൻ എന്ന് പറഞ്ഞാല് ആരാണ്? അഷ്ടവക്രൻ, എട്ട് വളവുകളുള്ള ഒരു മുനി. അപ്പൊ ആ മുനിയെ കണ്ട് ആക്ഷേപിച്ച് ചിരിച്ചു എന്നാണ്. അങ്ങനെ മുനി ശപിച്ചു. ശപിച്ചപ്പോഴാണ് ഈ കബന്ധനായിട്ട് മാറിയത്. എന്നിട്ടോ ശാപമോക്ഷത്തിന് വേണ്ടി മഹർഷിയുടെ കാൽക്കൽ വീണു, ശാപമോക്ഷം കിട്ടി. അതായത് സീതാന്വേഷണ സമയത്ത് ശ്രീരാമൻ വരും, അന്ന് നിന്റെ കൈകൾ മുറിച്ച് നീക്കപ്പെടും, മോക്ഷം ലഭിക്കും. അതെ, ശ്രീരാമന്റെ സാന്നിധ്യം കൊണ്ട് കബന്ധൻ മുന്നെ പോലെയായി. ആ മഹർഷി പറഞ്ഞതനുസരിച്ചാണ് ഇങ്ങനെ ശാപമോക്ഷം കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, വേറൊരു ശാപവും കൂടി കിട്ടിയിട്ടുണ്ട്. അതായത് ഗന്ധർവൻ രാക്ഷസനായ കഥയല്ലേ ആയുള്ളൂ, രാക്ഷസൻ കബന്ധനായി തീരണ്ടേ? കബന്ധൻ എന്ന് പറഞ്ഞാല് രണ്ട് കൈകളും വായും മാത്രമുള്ളവനാണ് കബന്ധൻ. അത് ഈ ശപശക്തി, തപശക്തി, അതായത് ഈ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരബലം നേടിയല്ലോ, ആ അഹങ്കാരം കൊണ്ട് ഒരിക്കൽ ദേവേന്ദ്രനോട് യുദ്ധം ചെയ്യാൻ പോയി. അപ്പൊ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? വജ്രായുധം കൊണ്ട് വെട്ടി തലയറ്റി. തല അറ്റിട്ട് പക്ഷെ ബ്രഹ്മാവ് കൊടുത്തിട്ടുണ്ട്, ബ്രഹ്മാവ് വരം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? എന്തോന്നാണ്? ഒരുപാട് കാലം ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ തല വെട്ടിയിട്ടും എന്ത് ചെയ്ത്? തല താഴെ വന്ന് നെഞ്ചിന്റെ അവിടെ വന്ന് ഉറച്ചുപോയി. അതുകൊണ്ടാണ് അവിടെ വായ നമ്മള് കാണുന്നത് എന്നാണ്. അങ്ങനെ കബന്ധനായി. അപ്പൊ രണ്ട് കൈകളും അതുപോലെ തന്നെ വായും മാത്രം അവശേഷിച്ചു. അതാണ് കബന്ധൻ. ജീവിക്കാൻ വേണ്ടിയാണ് ഇന്ദ്രൻ, ദേവേന്ദ്രൻ ഈ കൈകൾക്ക് ഇത്രയും നീളം കൊടുത്തത് എന്നാണ്. അങ്ങനെ കബന്ധന് ശാപമോക്ഷം ലഭിച്ചു. ആ ശാപമോക്ഷം കിട്ടിയ ആ ഗന്ധർവൻ പിന്നെ ശ്രീരാമനെ സ്തുതിച്ചു, സ്വർഗത്തിലേക്ക് പോയി. വീണ്ടും ശ്രീരാമനും ലക്ഷ്മണനും യാത്ര തുടങ്ങി. അങ്ങനെ അവർ മതംഗാശ്രമത്തിലെത്തി. മതംഗാശ്രമം എന്നോ മാതംഗാശ്രമം എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. മാതംഗാശ്രമത്തിൽ പ്രവേശിച്ചു. അവിടെ മഹർഷിയുടെ ശിഷ്യയായ ഒരു ശബരിയുണ്ട്, ഒരു സ്ത്രീയാണ്. ആ ശബരി ശ്രീരാമന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ ശബരിയുടെ ഗുരുക്കന്മാരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ആർക്കും ശ്രീരാമനെ കാണാൻ പറ്റിയില്ല, നീ കുറച്ചു കാലം കൂടെ കാത്തിരിക്കണം, അപ്പൊ ത്രേതായുഗം വരും, ത്രേതായുഗത്തിൽ ശ്രീരാമൻ വരും, ശ്രീരാമൻ വരുമ്പോ നിനക്ക് മോക്ഷവും കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗുരുക്കന്മാരെല്ലാം പോയത്. അപ്പോ സീതാന്വേഷണത്തിന് എന്തായാലും വന്നിരിക്കുകയല്ലേ, അപ്പൊ ശബരിക്ക് മോക്ഷം ലഭിക്കുമെന്നും അവര് പറഞ്ഞിരുന്നില്ലേ, ആ സമയം എത്തിയിരിക്കുന്നു എന്നാണ്. താഴ്ന്ന ജാതിക്കാരിയാണ്. അപ്പോ താഴ്ന്ന ജാതിക്കാരിയാണെങ്കിലും ശ്രീരാമനോട് ഭയങ്കര ഭക്തിയാണ്. അങ്ങനെ ശബരിയുടെ ഭക്തി കണ്ട് ശ്രീരാമൻ സന്തോഷിച്ചു. അവൾ നൽകിയ ദിവ്യ ഫലങ്ങളും പൂജയും എല്ലാം സ്വീകരിച്ചു. ഇങ്ങനെ ശ്രീരാമൻ ഇതെല്ലാം സ്വീകരിച്ചപ്പോൾ ശബരിക്ക് ഭയങ്കര സന്തോഷമായി. ശ്രീരാമൻ അവളെ അനുഗ്രഹിച്ചു. ശബരി ഹോമാഗ്നിയിൽ ശരീരം അർപ്പിച്ചു. ശ്രീരാമനെ കാണാൻ വേണ്ടിയല്ലേ ഇരുന്നത്. ശ്രീരാമനെ കണ്ടപ്പോ അവള് ശരീരം ത്യജിച്ചു, മുക്തി നേടി എന്നാണ്. അതിനുശേഷം ശബരിയുടെ ശബരി ജീവിച്ചിരുന്നപ്പം പറഞ്ഞിട്ടുണ്ട്, സീതയെ രാവണൻ തന്നെയാണ് കൊണ്ടുപോയത്, അതുകൊണ്ട് നീ ഭഗവാനെ അവിടുന്ന് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യണം. സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്താൽ സഖ്യം ചെയ്യാൻ ഋഷ്യമുഖാചലം എന്ന മലയിലേക്ക് പോണം. അവിടെയാണ് താമസിക്കുന്നത്. ബാലിയെ പേടിച്ച് സുഗ്രീവൻ അവിടെയാണ് താമസിക്കുന്നത്.
അവൻ പിന്നെ നാല് മന്ത്രിമാരോടൊപ്പം കഴിയുകയാണ് ഈ ഋഷ്യ മൂകാചലത്തില്. അപ്പൊ അവിടെ ചെല്ലണം. അവിടെ ചെന്ന് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്താൽ സീതയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ശബരി ഇഹലോകവാസം വിടിഞ്ഞത് അല്ലെ, മോക്ഷം പ്രാപിച്ചത്. അപ്പോ അതനുസരിച്ച് ശ്രീരാമനും ലക്ഷ്മണനും ആ ഋഷ്യമൂകാചലത്തിലേക്ക് യാത്ര തിരിച്ചു. നമുക്കിന്നിവിടെ കഥ നിർത്തിയാലോ? ഇന്ന് നിർത്താം, നാളെ തുടരാം.